നമ്മുടെ 2022 യൂണിയൻ ബഡ്ജറ്റിൻ്റെ സമയത്ത് നമ്മുടെ ബഹുമാന്യയായിട്ടുള്ള ഫൈനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ സ്വന്തം CBDC പ്രൊജക്റ്റ് വരുന്നുള്ളത്. അപ്പോൾ CBDC എന്ന് നമ്മളിങ്ങനെ കേട്ടപ്പം അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. സെൻട്രൽ ബാക്ക്ഡ് ഡിജിറ്റൽ കറൻസി എന്നുള്ളൊരു ഫുൾ ഫോമും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ മേലേക്കുള്ള ഡീറ്റെയിൽസ് ഒന്നും തെരഞ്ഞു പോകാൻ നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. കാരണം അതിനിപ്പോൾ എന്താണ് വലിയൊരു കാര്യം, അല്ലെങ്കിൽ അതിന് വലിയൊരു ഗൗരവം നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം എന്താണ് CBDC, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, പിന്നെ എങ്ങനെയാണ് ഒരു CBDC സാധാ ഒരു ക്രിപ്റ്റോ കറൻസി നിന്ന് അല്ലെങ്കിൽ സ്റ്റേബിൾ കോയിൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ തീർച്ചയായിട്ടും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് CBDC എന്നുള്ള കുറച്ച് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ, വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ടും പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നോക്കുമ്പോഴും ഞാൻ ഇട്ടേക്കുന്നത് സെയിം പണിയാണ്, വസീറച്ചിൻ്റെ ആ ഒരു നീല ടീഷർട്ട്. പ്രസനമാണോ സജീൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ എടുക്കാൻ ഉള്ള ദിവസം വന്നിട്ട് വല്ല ബനിയനും നോക്കുമ്പോൾ ഞാൻ എനിക്ക് ആകെ കിട്ടണ ഈ ബനിയനാണ്. എനിക്ക് പിന്നെ വേർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ടും പണിയെടുക്കാൻ അധികം താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ ഈ ബനിയൻ ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നു. അല്ലാതെ വസീറച്ചനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല, വേറെ കാര്യം. എനിവേസ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു തന്ന പോയിൻ്റ് എന്താണ് CBDC. അപ്പോൾ നമുക്ക് ഈ ഒരു ഗൂഗിൾ അടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ഫോം കിട്ടും, സെൻട്രൽ ബാക്ക്ഡ് ഡിജിറ്റൽ കറൻസി എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു തരാൻ ഞാൻ ഈ വീഡിയോയിൽ വരേണ്ട ആവശ്യമില്ല, അതൊരു കാര്യം. അപ്പോൾ ഞാൻ ഒറ്റ ലൈനിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് CBDC എന്ന് പറഞ്ഞു തരാം. സെൻട്രൽ ബാക്ക്ഡ് ഡിജിറ്റൽ കറൻസി, ഈ പേര് കേട്ടാൽ നിങ്ങൾക്കൊരു സംഭവം കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസി. ഓക്കെ, അത്രയും സിമ്പിളാണ് ഈ ഒരു ഡെഫിനേഷൻ വരുന്നത്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു ബിറ്റ്കോയിൻ പോലെ ഇങ്ങനെ വോളറ്റൈലായിട്ട് പ്രൈസ് ഇടുന്നൊരു ക്രിപ്റ്റോ കറൻസി ആയിരിക്കില്ല, അത് മോർ ഓഫ് എ സ്റ്റേബിൾ കോയിൻ. ഒരു USDT അല്ലെങ്കിൽ USD അല്ലെങ്കിൽ USDC ഒക്കെ നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഒരു സ്റ്റേബിൾ കോയിൻ. ഇന്ത്യയുടെ ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഒരു CBDC ഇറക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ റുപ്പീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ആയിരിക്കും. ഒരു ഇന്ത്യൻ റുപ്പി എന്ത് ചെയ്യും, നമ്മൾ സാധാ ഒരു ഇന്ത്യൻ റുപ്പി അടിച്ചിറക്കുന്നതിന് പകരം അത് ബ്ലോക്ക് ചെയിനിലിറക്കും. അപ്പോൾ ആൾക്കാർക്ക് സാധാ ക്രിപ്റ്റോ കറൻസി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ഈ ഒരു കോയിൻ ട്രാൻസ്ഫർ ചെയ്യാം. വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോ കറൻസി കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ ബേസിക്കലി എങ്ങനെയാണ് CBDC വർക്ക് ആവുന്നതെന്നുള്ളൊരു ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തന്നു. അപ്പോൾ ഒന്നും കൂടി ഇതിലോട്ട് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കുമ്പം ഒരു CBDC മെയിൻലി ജനറലി കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കാവുന്നത് ഒരു പെർമിഷൻഡ് ഡാറ്റാബേസിലൂടെയാണ്. അതായത് ഇപ്പം അതിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു CBDC ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ബേസിക്കലി പെർമിഷൻഡ് ഡാറ്റാബേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പെർമിഷൻ വേണം. ഓക്കെ, അപ്പം ആ ഒരു രീതിക്കാണ് സംഭവങ്ങൾ വർക്കാവുന്നത്. അപ്പം ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെയാണ് ഈ CBDC ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഉള്ളൊരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാനുള്ളത്. അപ്പം ഇതിനോടനുബന്ധിച്ച് പറയുമ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു CBDC വെച്ച് നടക്കുന്ന ട്രാൻസാക്ഷൻസ് റിവേർട്ട് ചെയ്യാനും ഫ്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിലെ അഡ്രസ്സുകളൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള പവർ ഈ ഒരു സെൻട്രൽ അതോറിറ്റി ആയിട്ടുള്ള ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ഈ ക്യാഷ് വെച്ച് നടക്കുന്നത് തടയാനായിട്ട് വെച്ച് സാധാ ക്രിപ്റ്റോ കറൻസീസ് വെച്ച് നടക്കുന്ന ഒരുപാട് ഇല്ലീസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് തടയാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസിയാണ്. സാധാ നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റത്തെക്കാളും എന്തുകൊണ്ടും കൺവീനിയൻ്റ് ആണ്. അത് മാത്രമല്ല എഫിഷ്യൻറ്റ് കൂടിയാണ് ഈ ഒരു CBDC എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി വരുമ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നീട് പറയാനുള്ളത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് മെയിനായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൈവസി കൺസേൺ ആണ്. പ്രൈവസിക്ക് നല്ല രീതിക്ക് ഇഷ്യൂസ് ഉണ്ടാകും. CBDC രീതിക്ക് നമ്മൾ ക്രിപ്റ്റോ കറൻസി, സാധാ ഒരു ക്രിപ്റ്റോ കറൻസി വെച്ച് നോക്കുമ്പോൾ CBDC യൂസ് ചെയ്യുമ്പം പ്രൈവസി കൺസേൺസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, ഇപ്പം ഇന്ത്യ ഒരു ക്രിപ്റ്റോ കറൻസി ഇറക്കുകയാണ്, ഒരു CBDC ഇറക്കുകയാണ്, ഒരു ക്രിപ്റ്റോ കറൻസി ഇറക്കുകയാണ് INR വാല്യൂ ഉള്ളത്. അപ്പം ഇപ്പോൾ വേറെ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി വന്നിട്ട് ഒരു INR വാല്യൂ ഉള്ള ഒരു സ്റ്റേബിൾ കോയിൻ ഇറക്കി കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നുള്ളത്. അതായത് സ്റ്റേബിൾ കോയിൻസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ CBDCനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതിന് ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷുവൻസ് ആണ്. ഇഷുവൻസ് എന്ന് പറയുമ്പം ഈ സാധാ സ്റ്റേബിൾ കോയിൻസൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പുറത്തിറക്കുന്നത് സാധാ പ്രൈവറ്റ് എൻറ്റിറ്റീസാണ്. ഇപ്പം എക്സാമ്പിൾ USDT എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേബിൾ കോയിൻ്റെ കാര്യം എടുക്കുമ്പം അത് മിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നത് ടെതർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ CBDCയുടെ കാര്യം നോക്കുമ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്.
ഓക്കെ. അപ്പോൾ അത് അതാണ് ആ ഒരു ടേമിൽ വരുന്നത് സെൻട്രൽ ബാക്ക്ഡ്, സെൻട്രൽ ബാക്ക്ഡ്. അപ്പം ആ ഗവൺമെൻറ് തന്നെയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നേച്ചറാണ്. സാധാ ഒരു സ്റ്റേബിൾ കോയിൻ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ USDT തന്നെ എടുക്കുകയാണെങ്കിൽ അത് വെറും ഒരു റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ഒരു ഒരു US ഡോളറിൻ്റെ വെറും റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഒരു USDT എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രിപ്റ്റോ സ്പേസിൽ കിട്ടുന്നത്. ഒരു ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണത്. പക്ഷേ നമ്മൾ CBDCയുടെ കാര്യം നോക്കുമ്പം അതൊരു ആക്ച്വൽ ഫിയറ്റ് കറൻസി തന്നെയാണ്. ഓക്കെ, അത് വെറും ഒരു റെപ്രസെൻറ്റേഷൻ അല്ല, ജസ്റ്റ് വെറുതെ INR ബാക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അല്ല, ശരിക്കും ഒരു ഫിയറ്റ് കറൻസിയാണ് ഈ ഒരു ഇറക്കുന്ന CBDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവസാനം പറയാനുള്ളത് CBDC എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് രീതിക്ക് വരുന്നുണ്ട്. റീറ്റെയിൽ CBDCയും വരുന്നുണ്ട്, ഹോൾസെയിൽ CBDCയും വരുന്നുണ്ട്. അത് കൂടുതൽ ഡീപ്പായിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ റീറ്റെയിൽ CBDC പറയുന്നത് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക്, പബ്ലിക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യാനും നമുക്ക് കടകൾ അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് കടയിൽ വല്ല പേയ്മെൻറ്റും കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധാ ഒരു CBDC, അതിനാണ് ഈ റീറ്റെയിൽ CBDC എന്ന് പറയുന്നത്. ഹോൾസെയിൽ CBDC എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് വലിയൊരു ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല. ഈ ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ ബാങ്ക് ടു സെൻട്രൽ ബാങ്ക് ട്രാൻസാക്ഷനുകൾ, അങ്ങനത്തെ ട്രാൻസാക്ഷനുകൾക്കാണ് ഹോൾസെയിൽ CBDC യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം അവസാനം കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയാനുള്ളത് CBDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറേ രാജ്യങ്ങളൊക്കെ CBDC ഡെവലപ്പ് ചെയ്യാനുള്ള പണികൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയും അതിൽ പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ CBDC ഡെവലപ്പ് ചെയ്യാനുള്ളത്. ഇത് ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് CBDC. ഇനി വരും കാലങ്ങളിൽ വരും. ഇപ്പോൾ UPI എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ CBDC വരും, മറ്റുള്ള രാജ്യങ്ങളിലെ CBDC വരും. കൂടുതൽ സീംലെസ് ആയിട്ട് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ മെയിനായിട്ട് CBDC യൂസ് ചെയ്യുന്ന, അതായത് മെയിൻ സ്ട്രീമിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ കൂടി CBDC പല സ്ഥലങ്ങളിലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണ്. ചൈനയുടെ ഡിജിറ്റൽ യുവാൻ ഉണ്ട്. അത് ചില സിറ്റീസിൽ മാത്രം, ചില സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് പേയ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ചൈനയുടെ CBDC ആണ്. പിന്നെ സ്വീഡന് CBDC ഉണ്ട്, അതുപോലെ തന്നെ ബഹാമാസിന് CBDC ഉണ്ട്. അങ്ങനെ കുറച്ച് വളരെ വിരലിൽ ഉണ്ടാവുന്ന രാജ്യങ്ങൾ മാത്രമേ ഇപ്പം CBDC ഒരു ആക്ച്വൽ സംഭവമായിട്ട് ഇറക്കിയിട്ടുള്ളൂ. ബാക്കി കുറേ രാജ്യങ്ങൾ അതിൻ്റെ മേലെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പം തടയാൻ പറ്റാത്ത ഒരു ഗ്രോത്ത് തന്നെയാണ്, അല്ലെങ്കിൽ തടയാൻ പറ്റാത്ത ഒരു ടെക്നോളജി തന്നെയാണ് CBDC. എന്തായാലും അതിനെ പറ്റിയിട്ട് ഇനിയും കൂടുതൽ പഠിക്കുക എന്നുള്ളത്. ഞാനിപ്പം പറഞ്ഞതിൽ CBDCയിൽ ഒരു 10% കാര്യങ്ങളും കൂടി ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട, ജനറൽ ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത്രയും എന്താ പറയുക, ഇത്രയും നല്ല വീഡിയോ ചിലപ്പോൾ മലയാളത്തിൽ ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലായിരിക്കും. എന്തായാലും ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കിഡിലൻ ക്രിപ്റ്റോ വീഡിയോസ് ആയിട്ട് നമ്മൾ ഡെയിലി വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അജയ് സൈനിങ് ഓഫ്. ബൈ.